എന്താ പറയൂ, ഹെവൻ ഓൺ എർത്ത്, ഹെവൻ ഓൺ എർത്ത്. അഞ്ചാമത്തെ ബോസിന്റെ കൂടെ കൊക്കയാണ് തിരിച്ചു വരുമ്പോ നോക്കി വന്നോ. ഇത് കരടി മൂത്രമാണെന്നാണ് ഇത് പറഞ്ഞത്, കരടി മൂത്രം കണ്ടോ. ഞാൻ സ്റ്റെപ്പ് വഴിയാണ് പോകുന്നത്, കാരണം ക്യാമറ ഉണ്ട്. എടാ സ്റ്റെപ്പാണ് മെയിൻ, എടാ സ്റ്റെപ്പ് ഇതിൽ സീനാണ്. ഇപ്പോൾ ഗൈസ് നിങ്ങളുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫിനിക്സ് ആണ്. ഇപ്പം ഞങ്ങൾ അൽഗവിങ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റത്തെ എപ്പിസോഡ് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യണം. ഫസ്റ്റ് തന്നെ വാമപ്പ്, മടുത്തിരിക്കും മനസ്സിലാക്കണം. എടാ എല്ലാ വണ്ടി ലോക്കാക്കില്ലേ? അമിത് ലോക്കാക്കിയോ? ഹൈവേ ആണോ? ഓ വിഷയം. നമ്മുടെ നാട്ടിലെ പോലെ രണ്ട് സൈഡിൽ വണ്ടി ഓടുന്ന ഒരു വഴി, ഒരു അടിപൊളി ഹൈവേ, നാട്ടിലെ പോലത്തെ ഹൈവേ. ഇതാണ് കയറാൻ പോകുന്നത്. ഒരു ചെറിയ ട്രയലാണ്. ഇതിന് 3.5 കിലോമീറ്റർ, ഡിഫിക്കൽട്ടി ലെവല് മോഡറേറ്റ് ആണ്. അവർ പറഞ്ഞേക്കുന്ന 2 hours ആണ്. ഗൈസ് നമ്മൾ ഈ കാണുന്ന നീല നീല ഡോട്ട് ഫോളോ ചെയ്ത് വേണം പോകാൻ അല്ലേ? ഓക്കെ. എൻ്റെ പൊന്നെ തെന്നി വീഴരുത് കേട്ടോ, പൊളി സാധനം. എടാ തട്ടി വീഴ്ത്തരുത് കേട്ടോ. ഈ ആരോമാർക്കിന്റെ ഇത് വഴി പിടിച്ചു പോയാൽ മതി, നീല പോയിന്റ് ഇടുന്നവര്. ഓ എൻ്റെ പൊന്ന് ഗൈസ്, ഊഫ്, ഒന്നും പറയാല്ല. എന്താ പറയാ, സ്വർഗത്തിന്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നൊരു ഫീലിങ്. നമ്മൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാനെന്നല്ല, ഇവിടെ ഉള്ളവന്മാരാരും. എൻ്റെ പൊന്നെ ഇത് നോക്ക് ഗൈസ്, രണ്ട് സൈഡിലും ഫുള്ള് മഞ്ഞ് മൂടി മൊത്തം നിറഞ്ഞു കിടക്കുന്ന ഒരു അടിപൊളി സീന്. ഇതിൽ മനോഹരമായി വർണ്ണിക്കാൻ എനിക്ക് സാധിക്കില്ല ഗൈസ്. നിങ്ങൾക്ക് ഇതിനെ പറ്റി എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? എന്താ പറയൂ, ഹെവൻ ഓൺ എർത്ത്, ഹെവൻ ഓൺ എർത്ത്. എടാ തണുക്കുന്നുണ്ടോ നിനക്കിപ്പം? ആർക്കും തണുക്കുന്നില്ലല്ലോ, എനിക്ക് തണുക്കണമൊന്നുമില്ല ഗൈസ്. ഇവിടെ ഇത് കരടി മൂത്രമാണെന്നാണ് ഇത് പറഞ്ഞത്, കരടി മൂത്രം കണ്ടോ. മഞ്ഞ നിറത്തില് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോ കരടിയാണോ മനുഷ്യനാണോ എന്നുള്ളത് അറിയില്ല. എടാ എനിക്ക് തോന്നുന്നു മനുഷ്യൻ, പക്ഷെ മനുഷ്യൻ ഇങ്ങനെ വരവരയായിട്ട് മൂത്രം ഒഴിക്കില്ല. ഇത് കണ്ടോ, വര ഇതിങ്ങനെ കിർ കിർ കിർ. ശരിക്കും മനുഷ്യന്മാർ ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നത് എങ്ങനെയാ? അതും ശരിയാണ്. ഇതെന്താ നമ്പർ 2 എന്ന് എഴുതിയേക്കുന്നത്? ഓ ഫോ, ഇപ്പൊ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും നിന്ന് പോവാണെങ്കിൽ ഒക്കെ ചെയ്യുവാണെങ്കിൽ അല്ലേ വിളിച്ചു പറയാം. ഞാൻ 2ന്റെ അവിടെ ഉണ്ട് ഗൈസ്. എന്നല്ലേ അമ്പൂരി അവിടെ മയിൽക്കുറ്റി. ആ ഓ ശരിയാ, ഓ അങ്ങനെ അതും ശരിയാ. 2-3 പേര് ഒപ്പമുള്ളവരെ കാണാനില്ല. എനിക്ക് അതിന് മുമ്പേ ഓടിയ അവന്മാര്, തൊട്ട് പറക്കെ ഞങ്ങള് വെച്ച് പിടിക്കുവാണ്. ഭയങ്കര വിഷയമാണ്, ഇറക്കം സൂക്ഷിച്ചിറങ്ങണം. വലിയൊരു കയറ്റം കയറി, ഇനി വലിയൊരു ഇറക്കമാണ് കേട്ടോ. സൂക്ഷിച്ചു കണ്ടും പോയില്ലെങ്കിൽ തലയിടിച്ച് താഴെ പോവും. എടാ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വിഷയമാണ് കേട്ടോ. ഇത് വൻ സീനാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു കൊക്കയാണ് കേട്ടോ. ഇവിടുന്ന് താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴെ പോയിട്ട് സിമ്പിളായിട്ട് അങ്ങ് പതിക്കും. വിഷയമായിട്ടുള്ളൊരു ഗർത്തം, ഒരു അഗാധമായ ഗർത്തമാണ് കേട്ടോ അവിടെ. എടാ നമ്മളിനി എങ്ങോട്ടാ പോകണം? ഇതുവഴി ഇറങ്ങണം അല്ലേ? അയ്യോ ബ്രൗൺ കളർ എൻ്റെ പൊന്ന് വേറെ ലെവൽ. അവിടെ താഴെയുള്ള അത് ഇതാണോ, വെള്ളമാണോ? കണ്ടിട്ട് എനിക്കൊരു ലേക്ക് പോലെ തോന്നുന്നുണ്ട്. ഗൈസ് ദേ ഇവിടെ നമ്പർ 5-ന്റെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, അഞ്ചാമത്തെ ഒരു പോസ്റ്റ്. അഞ്ചാമത്തെ പോസ്റ്റിൻ്റെ ഇവിടെ കൊക്കയാണ്. തിരിച്ചു വരുമ്പം നോക്കി വന്നോ ഫോട്ടോഗ്രാഫി. ഇതിനെന്താ പറയാ, നാട്ടിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് കാണുമ്പോൾ വരാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരിക. അടിപൊളിയാണ് ഈ രാജ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ എന്ന് പറഞ്ഞ ഇത്തിരി തണുപ്പുള്ള രാജ്യമാണെങ്കിൽ പോലും ആ തണുപ്പിനെ എൻജോയ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇത്ര നല്ലൊരു കിടിലൻ രാജ്യം വേറെ ഇല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ സീസണുകളും അതിൻ്റെ പീക്കിൽ അടിച്ചു വരുന്നൊരു രാജ്യമാണ് നമ്മുടെ കാനഡ എന്ന് പറയുന്നത്. അടിപൊളി രാജ്യമാണ്. സോ വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും വരിക. വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി ബ്യൂട്ടി കാണാൻ പറ്റും. ഇനി വരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ട് സന്തോഷിക്കുക. ഇത്രയും നല്ലൊരു വഴി ഉണ്ടായിട്ട് ആ കൊക്കയുടെ അരികിൽ കൂടെ പോകുന്ന കുറേ ടീമുകളുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയൊന്നുമില്ല. ചത്താലും അതേപോലെ കിടന്നോളൂ ഫ്രീസായിട്ട്. ഓ, ഒരു വീഴ്ച നടന്നു ഗൈസ്. അതെനിക്ക് പിടിക്കാൻ പറ്റിയില്ല, കവർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഇവിടെ ഒരു സ്ലൈഡിങ് ടാക്കിൾ നടത്തി നമ്മുടെ ഒരു കൂട്ടുകാരൻ. അയ്യോ, ഞാനും തന്നെ കേട്ടോ. ഓ മോനുസെ, താഴത്തോട്ട് നോക്കണം. പൊളി ഇരുട്ട കിട്ടുന്നു ഒന്നും പറയാനുള്ള. ഇരുട്ടാണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സാധനം ഇതിൽ കിട്ടിയായിരുന്നു. കിടിലമായിരുന്നല്ലേ, ബ്ലൂ 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 കളർ ഷെയ്ഡാണ്. ഇത് വരുന്നൊരു ഐസുകൾ മരങ്ങളിലൊക്കെ ഭയങ്കര തടി കൂടിയ മരങ്ങളായി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കണ്ടതിനേക്കാളും തടി കൂടിയ മരങ്ങളായി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും. ഹൈറ്റ് കൂടി നല്ല തടിയും മണ്ണുള്ളത്. അവിടെ എല്ലാം കണ്ടതെല്ലാം ചെറിയ 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 കാര്യം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വലിയൊരു ഇറക്കമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ എന്താണോ അവർ ട്രെയിലൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എഴഞ്ഞു പോകുന്ന കുറെ ടീമുകൾ. ഇറങ്ങും പൈസ, ഇറങ്ങും. പോട്ടെ ഇങ്ങോട്ട് പോട്ടെ, കാണുമ്പോ പോട്ടെ 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 പോട്ടെ. ഓ നൈസ്. ഞാനില്ല, എനിക്ക് പേടിയാ. ഞാൻ സ്റ്റെപ്പ് കൂടിയാണ് പോകുന്നത്. കാരണം ക്യാമറ ഉണ്ട്. എടാ സ്റ്റെപ്പാണ് മെയിൻ. എടാ സ്റ്റെപ്പ് ഇതിൽ തീരാണ്.